നടക്കാൻ പോവാണ് ഗൈസ്. കാരണം ഞാനാണ് ഇന്ന് ഒന്നാമത് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡ്യൂഡ് മേലെ കിടന്നുറങ്ങാൻ രാവിലെ 12 മണി ആയിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഈ അടുത്തേക്ക് ഒരു വീഡിയോ ചെയ്തതിന് എന്നെ പറ്റിക്കുന്ന പ്രാങ്ക് ചെയ്യുന്നത് എന്റെ ഹെയർ വെട്ടിട്ടാണ് ഗൈസ്. ഞാൻ സഹിച്ചില്ല. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഡ്യൂഡിന് ചെറിയൊരു പണി കൊടുക്കാന്നാണ്. ഡ്യൂഡിന് മുടിയും താടി മീശ എല്ലാം ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് സെറ്റാക്കാൻ പോവാണ് ഗൈസ്. അത് നടക്കാൻ പോവാണ്. ഗൈസ് എന്റെ കയ്യിൽ രണ്ട് കത്രികണ്ട്. ഇതില് എനിക്ക് തോന്നുന്നത് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഇതാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വലുതാണ് എടുക്കുന്നത്. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഡ്യൂഡിന് മുടി മീശ എല്ലാം വെട്ടുകയാണ്. അപ്പൊ ഗൈസ് ഞാനിപ്പോ സോറി നല്ല സംസാരിക്കണം അല്ലെങ്കിൽ കേക്കും. അപ്പൊ ഗൈസ് ഞാനിപ്പോ എന്റെ റൂമിന് മുമ്പിലാണ്. എന്റെ കയ്യിൽ കത്രണ്ട് ഗൈസ്. എന്താവും എനിക്ക് ഇപ്പോഴും യാത്ര ആയിട്ട് ഞാൻ എന്തൊക്കെ പറയുന്ന പോലെ എനിക്ക് അറിയില്ല. നമുക്ക് നോക്കെന്താ സംഭവിക്കാന്ന്. എന്തൊക്കെ കട്ട് ചെയ്യും? മീശ, താടി ഓർ മുടി എന്തെങ്കിലും ഇവിടെ സംഭവിക്കും ഗൈസ്. ഗൈസ് നമ്മൾ ഡ്യൂഡ് ഭയങ്കര ഉറക്കിട്ടാണ് കിടക്കുന്ന കോവിൽ കിട്ടിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം. എഴുന്നേൽക്കാൻ സാധ്യത ഇല്ല കേട്ടോ. കാരണം രാത്രി പബ്ജി കളിച്ചിട്ട് ഇപ്പം നേരെ വൈകിട്ടാണ് കിടക്കുന്നത്. പിന്നെ അങ്ങനെ നോമ്പ് പിടിക്കാൻ എണീച്ച് കിടക്കലാണ് പരിപാടി. ഗൈസ് നമ്മുടെ ഇവിടെ മിക്കി മൗസിനൊക്കെ പിടിച്ചു കൊട്ടി കിടക്കുന്നു. ഗൈസ് നമുക്ക് കഴിയുന്നില്ല കേട്ടോ. കാര്യങ്ങൾ പൊക്കി വെച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കും. നമുക്ക് ഇത് കിട്ടോ. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല നിങ്ങള്. ഗൈസ് നമ്മുടെ ട്യൂഡിന് മുടി അയ്യടാ നോക്കി കിടക്കുന്ന കോല വെട്ടിട്ട് ഗൈസ്. കുറച്ച് വെട്ടിട്ടുള്ളൂ, കുറച്ചുള്ളൂ. കാരണം അവിടെ ഒരുപാടുണ്ട്. അത്ര തോന്നുന്നു നമുക്ക് അടുത്ത് മീശ വെട്ടും. കാരണം ഞാൻ വിചാരിച്ചു വെട്ടണ്ടെന്ന്. പക്ഷെ ഇത് വെട്ടി കഴിഞ്ഞാൽ വല്ലാത്തൊരു കുറച്ചുകൂടി വെട്ടിയാലോ എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രസമുണ്ട് വെട്ടാനുള്ള മുടി. കുറച്ച് ഉള്ളു കൊടുത്തിട്ടുള്ള മുടി മീശ വെട്ടാൻ. മീശ
എന്താണ് ഞാനേ ഞാൻ നോക്കിയത് ഷൂട്ട് ചെയ്ത് നോക്കിയത് നിക്ക നീ ഇങ്ങോട്ട് ഇങ്ങനെ പറയണ്ട എപ്പോഴും നീ പറഞ്ഞ പോലെ തന്നെ പറയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഞാൻ വെറുതെ ചെയ്ത് നോക്കിയിരുന്നു മീശമരെന്താ കളിച്ച് ഒന്നുമില്ല ഈ മീശമരെന്താ ഇല്ല ഞാൻ ഒന്നും ചെയ്തില്ല മോളെ എന്തേലും എനക്ക് തോന്നുന്നുണ്ട് ഞാൻ വെട്ടുന്ന് ഈ വെട്ടു തോന്നില്ല പക്ഷെ എന്റെ മുടി എന്റെ മുടിയാണ് ഡ്യൂടി വെട്ടിയത് കുഞ്ഞു ഞാൻ എന്റെ മുടി അല്ല വെട്ടത് കുഞ്ഞോളെ പിടി പെറുങ്ങാച്ച് ഞാൻ എന്റെ മുടി അല്ല വെട്ടത് ഞാൻ ഞാൻ അന്നോട് അന്ന് പറഞ്ഞതാ ഞാൻ അൻ്റെ തല്ല വെട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അൻ്റെ തല്ലടി വെട്ടി പൊട്ടത്തി ഞാൻ ഇതിന്റെ യഥാർത്ഥ മുടിയോട് പറ്റിക്കണ്ട എന്റെ ബാക്കത്തെ മുടി അല്ല കുറേണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലാന്ന് വിചാരോ ശ്രദ്ധിച്ചില്ലാന്ന് വിചാരോ കൂരുട്ടെ ഇവിടുന്ന് എവിടുന്നാണോ മുടി കിട്ടി ഇവിടുന്ന് എവിടുന്നാണോ മുടി കിട്ടിയത് ഞാൻ കടന്നുറങ്ങും എങ്ങാനും ഇനി വെന്താ കുഞ്ഞുമോളെ യു ഫിനിഷ്ഡ് ഡ്യൂടി ആണോ ഡ്യൂടി ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഞാൻ നോക്കൂല്ലോ ഉറപ്പായിട്ട് ഞാൻ പിടിച്ച് കൊന്നാളു ഓക്കെ പറഞ്ഞ കേട്ടോ നിങ്ങളാണോ ഈ ഐഡിയ പറഞ്ഞെടുത്തത് എന്താണ് ഈ കേൾക്കുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾ എന്നല്ലേ സപ്പോർട്ട് ചെയ്യണ്ട ഞാനല്ലേ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ കഷ്ടപ്പെട്ടു ഈ വീഡിയോ ഞാനല്ലേ എഡിറ്റ് ചെയ്യണ്ടേ ഗൈസ് ഞാൻ ഓൾറെഡി ഇതൊരു സ്പോൺസർ വീഡിയോ ആണ് ചെയ്തത് പക്ഷേ ഇനിയിപ്പോ ഇത് ഇടാന്ന് വിചാരിക്കുന്നത് നേരത്തൊക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് കലിപ്പ് കയറി വരുന്നുണ്ട് എനിവേ അവള് ഞാൻ വീഡിയോ മൊത്തം കണ്ടിട്ടു ഇപ്പം വീഡിയോ മൊത്തം കണ്ട് ഒരുമാതിരി ഇവിടെ ആ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞൊക്കെ എന്തൊക്കെയാണ് എനിക്ക് കിട്ടുന്നില്ല പറയാൻ എന്താ അറിയാ എന്തൊക്കെ മനസ്സിലുണ്ട് പക്ഷെ ഒന്നും പുറത്ത് വരുന്നില്ല പക്ഷെ മുടി വിട്ടിട്ട് മാത്രം നീ കറക്റ്റ് ചെയ്തല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം ശബ്ദം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവൾക്ക് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ഒക്കെ ഇവൾക്ക് ഇവിടെ മോളെ ഗൈസ് എന്താണ് കമന്റ് ഇവൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു പണി കൊടുത്തിരിക്കും ഉറപ്പാണ് മുമ്പിൽ ഇവിടെ ഇങ്ങനെ വെട്ടാന്നാ മുൻപില് വെട്ടാ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് പിന്നെ വീട് ചെയ്യണ്ടേ എനിക്ക് കൂടി കാണണ്ട വിചാരിച്ചിടാട്ടോ അപ്പൊ നീ എന്നോട് നന്ദിയാ പറയേണ്ടത് ഇവിടെ കാര്യം ഏകദേശം തീരുമാനമായി ക്യാമറ ഓഫ് ആക്കി ബാക്കി നാളെ വൈകുന്നേരം കാണാം ഗൈസ് നാളെ ഇവളുണ്ടെങ്കിൽ കാണാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ് സോ ഇന്ന് നമ്മൾ ഡ്യൂഡി പ്രാങ്ക് പാർട്ട് 6 ആണ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 5-നും 4-നും 1-നും 2-നും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് അതായത് സപ്പോർട്ട് ഇതിലുണ്ട് പ്രതീക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് ക്രൂവൽ അതായത് കുറച്ച് കൂടിയ ഇനമാണ് കൊണ്ടുവന്നെങ്കിൽ വേറൊന്നല്ല മൂടി